ഹായ് ഹലോ, എല്ലാവർക്കും രേഖാ സിറ്റി വീട്ടിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ പുറത്തൊക്കെ പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ നമ്മൾ മാസത്തിൽ ഒരിക്കലെങ്കിലും എന്തെങ്കിലും വളമൊക്കെ ചെയ്യും അല്ലേ. അപ്പോൾ പക്ഷെ നമ്മുടെ ഇൻഡോറിൽ നമ്മൾ വാട്ടർ പ്ലാന്റ്സ് വയ്ക്കുമ്പോൾ നമ്മളൊന്നും ചെയ്യാറില്ല. അപ്പോൾ നമ്മുടെ വാട്ടർ പ്ലാന്റ്സ് നല്ലൊരു റൂട്ടിംഗ് ഹോർമോണും നല്ല ഫ്രഷ്നെസ്സും ഹെൽത്തി ആയിട്ടിരിക്കാൻ നമുക്ക് വീട്ടിൽ തന്നെ ഒരു കാര്യം ചെയ്യാം. ഒന്നുമില്ല, ഒരു കറ്റാർ വാഴ വെച്ചിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. അതിന് മുമ്പ് ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ഇപ്പം ഞാൻ നാല് കഷ്ണം അലോവേരയുടെ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 1 ലിറ്റർ വെള്ളത്തിൻ്റെ അളവനുസരിച്ചിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമുക്കിനി മിക്സിയിൽ നന്നായി ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മൾ അരച്ചെടുത്ത അലോവേരയുടെ ജെല്ലാണ് കേട്ടോ. ജെല്ലെന്നല്ല, നല്ല വെള്ളം പോലെ തന്നെ ഇരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ 1 ലിറ്റർ വെള്ളത്തിൽ മാറ്റിയെടുക്കാം. നമുക്ക് ഈ വെള്ളത്തിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിപ്പം എൻ്റെ കയ്യിലുള്ള വാട്ടർ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സ് അതിൻ്റെ ലിങ്ക് ഇടാം. താല്പര്യമുള്ളെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ എൻ്റെ കയ്യിൽ കുറേ വാട്ടർ പ്ലാന്റ്സ് ഞാൻ അകത്തെല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് കാണിച്ചു തരാം ഇതിലിപ്പോൾ എത്ര റൂട്ട്സൊക്കെ വന്നിട്ടുണ്ടെന്ന്. ഇനി നമുക്ക് ഈ പ്ലാന്റ്സ് എല്ലാം ഇതിൻ്റെ അകത്തോട്ട് വെച്ചു കൊടുക്കാം. ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ള ലക്കി ബാമ്പു ആണ്. അപ്പം നമുക്ക് അതിൽ കുറച്ച് വെള്ളം ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഈ അലോവേരയുടെ ജെല്ലെന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു റൂട്ടിംഗ് ഹോർമോണ് കൂടിയാണ് കേട്ടോ പ്ലാന്റ്സിന്. അതുപോലെ തന്നെ നമ്മൾ ഫ്ലവർ വേസിലൊക്കെ ഒരു ഫ്രഷ്നെസ് ആ ഫ്ലവേഴ്സിന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വാട്ടർ പ്ലാന്റ്സ് ഉണ്ടെങ്കിൽ ശരിക്കും നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.